വാട്സപ്പ് യൂട്യൂബ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ ഞാൻ ഫ്രണ്ടിൽ കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം ആ എന്ത് ചേഞ്ചസാണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. സോ അതൊരു ചെറിയ ഡിസ്കസബിൾ ടോപ്പിക്കാണ്. സോ ഫസ്റ്റ് ഞാൻ ഈ സസ്പെൻഷൻ ഇട്ടപ്പം ഫ്രണ്ടിൽ വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഈ ഹെഡ്ലൈറ്റൊക്കെ ഞാൻ ഒന്ന് ഊരി മാറ്റിയായിരുന്നു. ഈ ഹെഡ്ലൈറ്റ് ഊരി മാറ്റിയിട്ട് ഒരു എൻഡ്യൂറോ ഹെഡ്ലൈറ്റ്, പക്ഷേ ആ എൻഡ്യൂറോ ഹെഡ്ലൈറ്റിന് ഒരു മിക്സ്ഡ് ഒപ്പീനിയൻ ആയിരുന്നു, കൊള്ളാം കൊള്ളൂല, ബട്ട് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. കാരണം ഈ ഒരു ഫുള്ള് സെറ്റിന് തന്നെ ഏകദേശം 5 to 6 kgs വെയിറ്റ് ഉണ്ട്. സോ ഈ ഒരു 5 kgs വെയിറ്റൊക്കെ അങ്ങ് കുറഞ്ഞപ്പോൾ മച്ച് ബെറ്ററാണ്. ബട്ട് പക്ഷെ ഭയങ്കര ഈസി ടു ഹാൻഡിൽ ആയിരുന്നു. ഞാൻ എൻ്റെ ലുക്ക് ഫോട്ടോ ഇവിടെ അറ്റാച്ച് ചെയ്യാം. നിങ്ങൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളത് കണ്ട് കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ചെക്ക് ചെയ്യാം, ബയോയിൽ ലിങ്ക് കാണും. സോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യാം, അതൊന്ന് കണ്ടു നോക്ക്. അങ്ങനെ ഇട്ട് അപ്പം ഇതിന് ഭയങ്കര മിക്സ്ഡ് ഒപ്പീനിയൻ ആയിരുന്നു. ബട്ട് സ്റ്റിൽ നോ, ഞാൻ അതൊരു ഏകദേശം 2 മാസം കൊണ്ടു നടന്നു അത് മാറ്റാണ്ട്. ഞാൻ ആ 2 മാസം ഞാൻ ഇവിടെ 4 മാസം ഇന്നാക്റ്റീവ് ആയിരുന്നു. ഇപ്പോഴാണ് വീണ്ടും ഒന്ന് തുടങ്ങാമെന്ന് പറഞ്ഞ് തുടങ്ങിയത്. അപ്പം എല്ലാവർക്കും മിക്സ് ഒപ്പീനിയൻ മിക്സ്ഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് അത് എങ്ങനെയാണ് വെച്ചോണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് തോന്നുന്നത് വെച്ചാൽ മഴ ടൈം ആയപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങുന്നു. അപ്പം എനിക്കൊരു ഇതടിച്ച് ലൈറ്റ് അതിൻ്റെ അത് പറഞ്ഞാൽ 8 AM ബൾബ് ഫ്ലിക്കറിങ് ആവുന്നുണ്ട് വെള്ളം ഇറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ സ്റ്റോക്ക് എടുത്തിടാമെന്ന് പറഞ്ഞിട്ടാണ്. സോ ഇപ്പോൾ എന്തായാലും സ്റ്റോക്ക് ഇടുമ്പോൾ എനിക്ക് കുറച്ച് ഡിഫറൻസ് ആണ്. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ഈ ഫോഗ് ലൈറ്റ് എൻ്റെ ഫസ്റ്റ് ഫോട്ടോസിലൊക്കെ എടുത്ത് നോക്കിയാൽ പറയാൻ പറ്റും ഇവിടെ ഈ ഫോഗ് ലൈറ്റ് ഇവിടെ വെച്ചിരുന്നത്. ഞാൻ ഇവിടെ വെച്ചില്ല, കാരണം എനിക്കിവിടെ ലുക്ക് മോശമാകുമെന്ന് പറഞ്ഞ് ഇവിടെ വെച്ചിരുന്നു. ഇവിടെ നിന്ന് കുറേ ലൈറ്റ് വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ എൻഡിയോ ഹെഡ്ലൈറ്റ് വെച്ചപ്പോൾ ഈ ഫോഗ് ലൈറ്റ് ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ലുക്കിൽ വേണം എന്നുള്ളൊരു ഇതുണ്ടായത്. അങ്ങനെയാണ് ഞാൻ ഈ അപ്ലൈ ഇട്ട പ്ലാനാണ് ഈ ഹെഡ്ലൈറ്റ്. ഇത് ലൂവിയയുടെ ഹെഡ്ലൈറ്റ് റൈസറാണ്. ഈ ഹെഡ്ലൈറ്റ് റൈസർ മേടിച്ചിട്ട് അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇത് വയ്ക്കാം. അങ്ങനെ അനലൈസ് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിവിടെ ഹിറ്റിംഗ് ഒന്നും ആവുന്നില്ല, ഇത് പക്കയാണ്. ഹെഡ്ലൈറ്റ് റൈസർ ഇട്ടിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്തു. അതാണ് ഇതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി. അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇത് ഭയങ്കര ഒരു മാസീവ് ലുക്കാണ്. നിങ്ങൾക്ക് ഇതിങ്ങനെ നിൽക്കും പറയാൻ പറ്റുമെന്ന് അറിഞ്ഞോളൂ. പക്ഷേ ഇതിൻ്റെ ബാക്കിലൊരു ഡോമിനർ എടുത്ത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സ്റ്റോക്ക് ഡോമിനർ ആണെങ്കിൽ ഈ കീ ഹോളിൻ്റെ താഴെയാണ് സ്പീഡോമീറ്റർ വരുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പം ഇതാണ്ട ഈ ഒരു വേസ്റ്റിൻ്റെ അത്രയും ഹൈറ്റ് ഇതിന് കൂടിയിട്ടുണ്ട്. ആ സെയിം ആ വേസ്റ്റിൻ്റെ ഹൈറ്റ് നമുക്ക് ഇവിടെയും കൂടിയിട്ടുണ്ട്. ആ ഒരു ഹൈറ്റിലാണ് ഈ ഒരു ലൈറ്റ് ഇപ്പം നിൽക്കുന്നത്. സോ അത്ര ഡിഫറൻസ് ഫ്രണ്ട് സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ പഴയ ആ ഫോട്ടോ ഇട്ട് തരാം. ഇപ്പം നിങ്ങൾക്കോട് ഇനി എനിക്കിപ്പോൾ ഒരു ഡോമിനോർ അടുത്തില്ലേ, ഇതിനെ അടുത്ത് നിർത്തി കാണിച്ചു തരാം. ബട്ട് സ്റ്റിൽ നിങ്ങളതിൻ്റെ അടുത്തൊരു ഡോമിനോർ കൊണ്ട് വച്ചാൽ മാത്രമേ ആ ഒരു മാസീവ് ലുക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരു ഇജാതി ലുക്കാണ്. അതായത് ഒരു ഹിമാലയനേക്കാളും ഹൈറ്റുണ്ട്, ഹിമാലയൻ്റെ ഐസറിനേക്കാൾ ഈ വണ്ടിക്ക് ഹൈറ്റുണ്ട്. അപ്പം നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കാം എത്രത്തോളം ഹൈറ്റ് ഈ വണ്ടിക്കുണ്ടെന്ന്. അത് പിന്നെ ഞാൻ അടുത്ത ചേഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഹാൻഡിൽ ബാറ് ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിളിൻ്റെ ഹാൻഡിൽ ബാറാക്കി. കുറച്ചുകൂടെ കംഫോർട്ടബിൾ ആക്കണം. ടൂറിങ് സ്പെക്കിലും ഓഫ് റോഡ് സ്പെക്കിലും കുറച്ചുകൂടെ കംഫോർട്ടബിൾ ആക്കണം. ഞാൻ ആദ്യം ഇതിൽ കാർബൺ റൈസിങ്ങിൻ്റെ ഒരു അഡ്ജസ്റ്റർ, അതായത് ഹാൻഡിൽ ബാർ റൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനും ഇതിനും ഏത് ചെറിയൊരു ഹൈറ്റ് വ്യത്യാസമേ ഉള്ളൂ. ബട്ട് ഞാൻ ഇത് എന്തുകൊണ്ട് പ്രിഫർ ചെയ്തു എന്ന് വെച്ചാൽ ഡോമിനോറിൻ്റെ സ്റ്റോക്ക് ഹാൻഡിൽ ബാറ് എവിടെയെങ്കിലും വീഴുവാണെങ്കിലും പെട്ടെന്ന് ബെൻഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചുമ്മാ വീഴുമ്പോൾ ഒന്ന് ബെൻഡാവത്തില്ല, ബട്ട് ഇത് കുറച്ചുകൂടെ ബെൻഡിങ് കുറയ്ക്കാൻ പറ്റും. ആൻഡ് കുറച്ചുകൂടെ ഇവിടെ എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ഇതിൽ കുറയും. സോ അങ്ങനെ അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ വൈഡറാണിത്. അപ്പം നമുക്ക് മച്ച് മോർ കംഫർട്ടബിൾ ഇൻ ടൂറിങ്, പിന്നെ ഓഫ് റോഡിൽ നമ്മൾ എണീറ്റ് നിൽക്കുമ്പോഴും ആ ഒരു ഹാൻഡ് പൊസിഷനും എല്ലാത്തിനും എനിക്ക് വളരെ ബെറ്ററായിട്ട് തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിളിൻ്റെ ഇങ്ങനൊരു പൊതുവേ എനിക്ക് ഈ ഒരു ബാർ വരുന്ന ഇഷ്ടമല്ല, ബട്ട് ഇപ്പോൾ എനിക്കതെങ്കിലും ഇഷ്ടപ്പെട്ട് വരുന്നു എന്ന് പറയാം. ഇത് അതായത് ലുക്ക് വൈസ് ഇല്ലെങ്കിലും അതിൻ്റെ ഒരു യൂസബിലിറ്റി വൈസ്. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചു ഹാൻഡിൽ ബാറിലോട്ട് പറഞ്ഞ വൈബ്രേഷൻ വലിയൊരു ചേഞ്ച് കാണുമെന്ന്, ഈ ഒരു ഇതുള്ളത് കൊണ്ട് വലിയൊരു ചേഞ്ച് കാണുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അത്ര ഒരു ചേഞ്ച് ഇല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് മച്ച് ബെറ്റർ ദാൻ ദ സ്റ്റോക്ക് ഓൺ. സോ എനിക്ക് സ്റ്റോക്ക് ഓൺ ഇട്ടതേ ഉള്ളായിരുന്നുള്ളൂ. എന്തെന്ന് വെച്ചാൽ ബട്ട് ചെറുതായിട്ടൊന്ന് വീണ് കഴിഞ്ഞാൽ ഓണം അത് ബെൻഡാവും. എനിക്കത് ഭയങ്കര ഇതാണ്, കാരണം വീണ്ടും ഒരു 800-900 കൊടുത്തൊരു ഹാൻഡിൽ ബാർ മേടിച്ച് മാറ്റണം. അപ്പം അത് ചെറിയൊരു ഫാളില്ലെങ്കിലും ഇതൊരു നല്ലൊരു വലിയ ഫാളൊക്കെ എടുത്താലും അത്രയ്ക്ക് ബെൻഡാവത്തില്ല. അത്യാവശ്യം നല്ല ഗേജുള്ള ഒരു ഇതിൽ മേഡ് ചെയ്തതാണ്. സോ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ തിങ് ഞാൻ അതിലോട്ട് വന്നത്. പിന്നെ ഇത് വരുമ്പോൾ അവർ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ വെയ്റ്റ്സ് പുതിയത് തരും, ക്ലച്ച് കേബിളൊക്കെ പുതിയത് തരും. അപ്പം അതൊക്കെ മാറും. പിന്നെ ഈ ഹെഡ്ലൈറ്റ് റൈസ് ചെയ്തപ്പം മാൻ എന്തോ ഒരു വ്യൂ എന്നറിയാം. അതായത് ഇവിടെ നിന്ന് നമ്മൾ പണ്ട് ഇപ്പോൾ ഈ ഹാൻഡിൽ ബാർ ഇട്ട് ആട്ടം സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് ആണെങ്കിൽ ഹെഡ്ലൈറ്റ് ഇവിടെ വരുള്ളൂ. എനിക്കിവിടെ ഒരു മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റില്ല. ഇവിടെ ഒരു മൊബൈൽ വെച്ച് കഴിഞ്ഞാലും ഇത് ആയിരിക്കും അതിൽ ആദ്യം പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സെറ്റപ്പ് വെച്ചത്. ഇപ്പോൾ ഇവിടെ മൊബൈൽ നിൽക്കും, ഇവിടെ ഇതും വയ്ക്കാം. സോ ഇത്രയും ഹൈറ്റ് കൂടിയപ്പം, അതായത് നമുക്ക്
ഭയങ്കര എത്തി നോക്കേണ്ട ഒരു അവസ്ഥ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൺമുമ്പിൽ തന്നെ സാധനമുണ്ട്, ജസ്റ്റ് ഇങ്ങനെ ഒരു ബ്ലിങ്കി കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ഇപ്പം ഡോമിനാർ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി കുറച്ച് സ്പോട്ടിയാണ്, പക്ഷെ ഇപ്പോൾ ഇത് സ്പോട്ടി അല്ല, നല്ല അപ്രൈറ്റ് പൊസിഷനാണ്. അതായത് ഇപ്പോൾ പെർഫെക്റ്റ് ഒരു ടൂറർ കണക്കിനാണ് ഞാൻ ഇത് മോഡിഫൈ ചെയ്ത് വെച്ചേക്കുന്നത്. സോ അതൊക്കെയാണ് ഇതിലിപ്പം ചെയ്തിട്ടുള്ള ഒരു ചെറിയ ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് മാഡോഗിൻ്റെ നേരത്തെ ഇരുന്ന ലൈറ്റൊക്കെ തന്നെയാണ്, ഇത് ലൂവിയുടെ ആണ്. സോ ഇതിൻ്റെ ബൈങ് ലിങ്കും ഹാൻഡിൽ ബാറിൻ്റെ ബൈങ് ലിങ്കും ഒക്കെ ഞാൻ ഇതിലിടാം, അതായത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. സോ അത്രയൊക്കെ ഉള്ളൂ, അല്ലാണ്ട് ഇതിൽ വേറെ എല്ലാം അസച്ച് സ്റ്റോക്ക്. സോ ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു, അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ മാത്രം. സോ സീ യു ഇൻ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ, ബൈ ബൈ.